കോഴിക്കോട് ബീച്ചിലാണ് പരുന്തുകളെ. കോഴിക്കോട് ബീച്ചിലൂടെ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആ കാഴ്ച ഞങ്ങളുടെ കണ്ണിൽ പതിഞ്ഞത്. പെട്ടെന്ന് കണ്ടപ്പോൾ കൗതുകവും അതേസമയം തന്നെ പരിഭ്രാന്തി ഉണർത്തുന്നതുമായ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും പരുന്തുകളെ ഒരുമിച്ച് കാണുന്നത്. ഏതായാലും ആ കാഴ്ചയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ ആ കാഴ്ച കണ്ട ഭാഗത്തേക്ക് അങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചു. എന്താ സംഭവം എന്നറിയില്ല, പരുന്തുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആക്രാന്തം കാണിച്ച് വർക്ക്. വേറൊന്നും കൊണ്ടല്ല, ഈ പരുന്തുകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി പറഞ്ഞത്. ഈ പരുന്തിനൊക്കെ ഒരാളിങ്ങനെ നിയന്ത്രിക്കുന്നുണ്ട്. ആ ഇപ്പൊ ഇങ്ങനെ പരുന്തിന് ഇറച്ചി കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പരുന്തുണ്ട്, കൊറേ നായ്ക്കളുണ്ട്, പിന്നെ കൊറേ മനുഷ്യന്മാരുണ്ട് ഇപ്പുറത്ത്. ഇക്കങ്ങളെ പേരെന്താ? കൊറേ എങ്ങനെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിട്ട്? കാലങ്ങളായിട്ട് ഭക്ഷണം കൊടുക്കുക. നിങ്ങളെ പേര് എവിടെയാണ്? ക്ഷേത്രത്തിനടുത്തില്ലേ? ഓ, ഇതും ഒരു വലിയൊരു നന്മയാണ് കേട്ടോ. ഈ കാണുന്ന പരുന്തുകൾക്കും തെരുവുനായ്ക്കൾക്കൊക്കെ ഒരു വിസിലൊക്കെ അടിച്ചിട്ട് മുപ്പർ ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളെ കാണിക്കണില്ലേ, നിങ്ങളെ കാണിക്കണില്ല. എല്ലാവർക്കും നമസ്കാരം, സെലീത്തിൻ കാസുമാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അസീഖാണ്. ഒരുപാട് കാലമായിട്ട് ഇവിടെയുള്ള തെരുവു നായ്ക്കൾക്കും അതുപോലെ തന്നെ പരുന്തുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ് അസീഖ. ഇവിടെ ചെയ്യുന്ന ചെക്ക് എന്താണ്? അപ്പൊ ഇതിലേക്ക് ഒരു ഇങ്ങനെ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്താണ്? ഭൂമിയിലെ ഈച്ചകളെ തന്നെ ഏറ്റവും വലിയ അർഹതപ്പെട്ടത് നമ്മളല്ലല്ലോ, മനുഷ്യനല്ലല്ലോ. ഓരോ പരിപാലിച്ചില്ലെങ്കിൽ പിന്നെ നമ്മള് ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല. അസീഖാന്റെ വീട് ഇവിടെ തൊടിയിൽ ക്ഷേത്രത്തിന് കൊടുത്തിട്ടുണ്ട്. ഫാമിലി ആരാണ്? മൂന്ന് മക്കളുണ്ട്. അപ്പോ ഇതും ഒരു നന്മയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇതുപോലുള്ള പക്ഷികള് പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങള് ഇതിനൊക്കെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇത് ഇവറ്റകൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും ഇതുപോലെ എന്താ പറയുക, ഇത് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഒരു മനസ്സ് കാണിക്കുന്ന എന്താണ് ഈ കുരുവൾക്ക് പറയുന്ന പേരെന്താ? ഓരോ നായ്ക്കൾക്കും പേര് വിട്ടിട്ടുണ്ടല്ലോ നിങ്ങളിലെ. അപ്പോ എന്തായാലും അസീഖാന്റെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് കാലം ഇതുപോലുള്ള ആളുകൾക്ക് മരണം വരെ ഉണ്ടാവും.
കോഴിക്കോട് ബീച്ചിൽ അല്ലേ വേറൊരു ബീച്ചിൽ പോയാൽ ഇത്രയും ദൂരം പരിസരം കാണാൻ കഴിയില്ല. അത് നിങ്ങൾ മീൻ പിടിക്കുന്ന സ്ഥലത്തായാലും വേണ്ടില്ല, മാർക്കറ്റിലായാലും വേണ്ടില്ല, എത്ര ദൂരം പരിസരം കാണാൻ കഴിയില്ല. ദൈവം എനിക്കത്തെ ഒരു കൈവ് തന്നിട്ട് ആ കൈവ് ഞാൻ നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ എല്ലാവരും എല്ലാവരും ഭക്ഷണം കഴിക്കും, പോകാൻ പറഞ്ഞു ഓടി പോയി. എത്ര മണിക്കാണ് ഈ വവ്വാലിന് ഭക്ഷണം കൊടുക്കുക? വവ്വാല് ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ രാത്രി വന്നാൽ കാണപ്പെടാം ഒരുപാട്. രാത്രി എത്ര മണിക്ക് ഏകദേശം? എട്ട് മണി ആവുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വവ്വാലിനുള്ള നിർത്തിയോ? ചക്ക, ചക്ക, സപ്പോട്ട ഇതൊക്കെ കൊടുക്കും. പയം അല്ല, അത് സീസൺ അല്ലാത്ത സമയത്ത് സീസണില്ലാത്ത പയം പയം തിന്നു മാറി മാറി. പിന്നെ വിളിച്ചു വരുത്തും ഏത് ജീവി ഉണ്ടോ എല്ലാത്തിനും കൊടുക്കൂല. ഞാൻ വിളിച്ചവരത്തെ നിന്റെ പരിസരത്ത് വന്ന എന്റെ നാട്ടുകാരോട് ചോദിച്ചാൽ മതി. നിങ്ങൾ വിളിച്ചവരാത്ത ജീവികളല്ലേ? പൂറാ പല്ലിയൊക്കെ വിളിച്ചവരെ അസീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടേക്ക് കുട്ടികളെ കൈ കാണിച്ചു, കൈ പിടിച്ചുകൊണ്ട് കാണിച്ചത് അതാണ്. ഇതിന്നിന്നലെ തുടങ്ങിയതല്ല, ഒരു 15 വയസ്സിൽ എന്റെ ഫോട്ടോ മനോരമ പേപ്പറിലുണ്ട്. 15 വയസ്സിൽ ഈറ്റൊക്കെ ഭക്ഷണം കൊടുക്കണേ. മനസ്സിന് സന്തോഷം ഉണ്ടാവുന്നതാണല്ലോ ഏറ്റവും വലിയ. എന്ത് വിഷമം ഈ 2 മണിക്കൂർ തീറ്റുള്ള ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ വിഷമങ്ങളും അങ്ങോട്ട്. ഞങ്ങൾക്കും നൃത്യാണ് ഇട്ടത്, ഞങ്ങൾക്കും നൃത്യമുള്ള കാര്യമാണ്. നിങ്ങൾ പേരെന്താ? നിങ്ങൾ ഇവിടെ കല്ലായി തന്നെയാണ് അല്ലേ? ടിക്ടോക്കിൽ എന്താ പേര്? ജിന്നിലെ. നമ്മള് കല്ലായി ഇവിടെ കോഴിക്കോട് ഭാഗത്തായിട്ട് ഇത്രയും പരിന്തിനും ഇതിനും ഒക്കെ അതായിട്ടാണ് നമ്മള് കാണുന്നല്ലേ. ഒരുപാട് വർഷം ഇപ്പൊ കോഴിക്കോട് കല്ലായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ പരുന്തും കാക്കകളും ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിട്ട് നമ്മൾ അറിയണില്ല, ഒരിക്കലും അറിയില്ല. ഞാന് സത്യം പറഞ്ഞാണെങ്കിൽ മുപ്പര അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ മുപ്പര് പറഞ്ഞ 15 വയസ്സ് മുതൽ ഇവിടെ ഏതായാലും മറ്റല്ല ഏതായാലും പൊളിച്ച് അടിപൊളി സംഭവം അടിപൊളിയായിരിക്കണെ. പിന്നെ നമ്മളെ സെൽബനെ കണ്ടില്ലേ, ഒരുപാട് ട്രോളി ആളാണ്. പക്ഷെ നേരത്തെ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു അതൊക്കെ വെറുതെ സോഷ്യൽ മീഡിയയിൽ മാത്രം. ഞാൻ പഠിത്തു വരുന്നതിന് കുറച്ച് മുന്നേ നിങ്ങൾ പാണ്ടിക്കാട് കുഞ്ഞാനായിട്ടുള്ള വീഡിയോസ് അത് കണ്ടപ്പോ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ട്രോളിന് സമയത്ത് ഞാൻ ഇവരെ ആരെയും തെറിയൊന്നും വിളിക്കില്ല, ഞാൻ സ്നേഹത്തോട് കൂടി മാത്രമേ ട്രോളുള്ളൂ. അത് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമല്ല, അതെ അത്രേ ഉള്ളൂ. അസീസ് കയെ പോലെ സഹജീവികളോട് കരുണ കാണിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് കേട്ടോ നമുക്ക് ചുറ്റിലും. അത്തരം മനുഷ്യരുടെയൊക്കെ നിസ്വാർത്ഥ സേവനങ്ങളെയാണ് ശരിക്കും നമ്മൾ നന്മ എന്ന് വിളിക്കേണ്ടത് അല്ലേ കൂട്ടുകാരെ? ഇവർക്കൊക്കെ പേരുണ്ടോ? റാസിയും റാണിയും അല്ലേ? Yeah, look at it.